ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നോമ്പ് കാലമല്ലേ ഡിസംബർ മാസമാണ് അപ്പം നമുക്ക് ഫിഷ് ഫ്രൈ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വഴുതനങ്ങിയ ഫ്രൈ ആണ് ഞാനിവിടെ ചെയ്യുന്നത് ഇവിടെ കത്തിരിക്ക് നമ്മളൊരു കഷ്ണങ്ങളായിട്ട് ഒരുപാട് കട്ടിയിലും അല്ല എന്നാൽ തീരെ കട്ടി കുറച്ചുമല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ നിറം പോകാതിരിക്കും വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണത് നമ്മൾ നാടൻ വഴുതനങ്ങയാണെങ്കിൽ അത് സൂപ്പറാണ് ഇത് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിലൊക്കെ നാടൻ വഴുതനങ്ങ കൊണ്ട് ഇത് ചെയ്യും എനിക്കത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിത് കത്തിരിക്കലാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം ഒരു മിക്സർ ജാറെടുത്ത് അതിലേക്ക് ഒരു കഷ്ണം മിഞ്ചി നാലഞ്ച് പീസസ് ആയിട്ടുള്ളത് അതേപോലെ വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അരിയാനൊന്നും നിൽക്കുന്നതിൽ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനാവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് ഒരു മുഴുത്ത ഒരു കത്രിക്ക് മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നോർമൽ ആണെങ്കിൽ നമുക്കൊരു ഒന്നര ടീസ്പൂൺ ആവശ്യമേ ഉള്ളൂ അതേപോലെ ഒരു കാൽ ടീസ്പൂൺ എന്താ പറയുക നമ്മുടെ കുരുമുളക് പൊടി എരിവിനുസരിച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പുളിക്ക് വേണ്ടി കുരുവ് മാറ്റിയ ശേഷം നമ്മുടെ ചെറുനാരങ്ങ നീര് ഞാനിതിലേക്ക് പിഴിഞ്ഞഴുകി ഒരു പുളിയും കൂടെ വരുന്നതാണ് എപ്പോഴും ഇതിനൊരു ടേസ്റ്റ് കുരു വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ അരഞ്ഞു പോകുമ്പോൾ കൈപ്പണ്ടാൻ സാധ്യതയുണ്ട് അതാ ഇത്രയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കായ്പ്പൊടിയാണ് ഒരുപാട് വേണ്ട കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കായ്പ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് നെക്സ്റ്റായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ഇത് ഞാൻ മിക്സി വെച്ച് നല്ല ഭംഗിയായിട്ട് അരച്ച് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ എന്നുള്ള അരപ്പ് അതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും നമുക്ക് ആഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താ പറയുക ഓരോരോ കത്തരിക്ക പീസസ് ഉണ്ടല്ലോ അതെടുത്ത് നല്ല വൃത്തിയായിട്ട് ഇതിലേക്ക് നമുക്ക് പുരട്ടാം അത് നല്ല ഭംഗിയായിട്ട് ഞാൻ എല്ലാ പീസസും ഞാൻ ഈ മസാല പുരട്ടി ഞാൻ വെച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇത് കുറച്ച് നേരം നമുക്ക് ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഉച്ചയ്ക്ക് പുരട്ടി വെച്ച് നമുക്ക് ഈ വരിങ്ങിട നന്നായിട്ട് ഈ മസാല ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും അതിനുശേഷം ഇത് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ലത് എപ്പോഴും നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയം നമുക്ക് നമ്മുടെ കത്രിക്ക പീസസ് ഇതിലേറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം ഇത് പൊരിച്ചെടുക്കുമ്പോൾ ശരിക്കും ഈ നോമ്പുള്ള സമയത്തൊക്കെ മീനിന് പകരമായിട്ടൊക്കെ ഒരു ഫ്രൈ ഒക്കെ കഴിക്കാൻ തോന്നി അതിന് മീൻ മറക്കാൻ ഉപയോഗിക്കുന്ന അതേ മസാലകളൊക്കെയല്ലേ ഇതിലും ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട് നമുക്കൊരു എന്താ പറയുക മീനല്ലാത്ത ഒരു മീൻ ഫ്രൈ കഴിച്ച പോലെ തോന്നും അപ്പോൾ എൻ്റെ ഈ ഫിഷ് ചെറിയ ഈസി ആയിട്ടുള്ള ബ്രിൻജാൽ ഫ്രൈ ഇഷ്ടം ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്